ഹലോ എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ഇപ്പം വിചാരിച്ചു നിങ്ങൾക്കൊരു മണിപ്ലാന്റ് എങ്ങനെ ഒരു ഗ്ലാസ് വെസലിൽ നടാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതെ, നോക്കിക്കോളണേ. ആദ്യം നമ്മൾ ഒരു വെസൽ എടുത്തു വെച്ചു. ഞാനിവിടെ കുറേ സ്റ്റോൺസ് എന്ന് വെച്ചാൽ കുറച്ച് പാറ പോലത്തെയാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ അസ്ഥി പോലെയൊക്കെ ഇരിക്കുന്ന എൻ്റെ രണ്ടാമത്തോ പണ്ട് ലക്ഷദ്വീപിൽ പോയപ്പം അവിടെ നിന്ന് ഷീ സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അതിൻ്റെ ഇരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഇതിലോട്ട് ഈ ഒരു പാറ എടുത്ത് വയ്ക്കുക, ഒരു സ്റ്റാൻഡ് പോലെ. നമുക്ക് ഇത് അതുപോലെ എന്തെങ്കിലും വയ്ക്കാം. ഞാനാണെങ്കിൽ ഇവിടെ മൂന്ന് ടൈപ്പ് മണി പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മൂന്നാണ്ട്. ഇതൊരു ഒരു ടൈപ്പാണ്, അതിനെ അവിടെ വെച്ചു. ഇത് അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ വേറെ ഗോൾഡൻ പാത്തോസ് എന്ന് പറഞ്ഞാൽ അതൊരെണ്ണം എടുത്തുകൊണ്ട് വന്നു, അത് ഒരു സൈഡിലോട്ട് വെച്ചു. ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ വേറെ അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത് കണ്ടില്ലേ, അതും ഞാൻ ഈ സൈഡിലോട്ട് വയ്ക്കാം. ഓക്കെ. എന്നിട്ടപ്പോൾ അങ്ങനെ വെച്ചു. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിലോട്ട് വീണ്ടും അതൊരു ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ഇത് ഈ ചരളിൽ നിന്നൊക്കെ ഇത് പാറകൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഏത് നിറത്തിലെ വാങ്ങിക്കാൻ കിട്ടും അതെടുത്ത് വയ്ക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കി സ്റ്റോൺസും കൂടെ ഇതിലോട്ടിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം വീണ്ടും ഞാൻ ഈ രണ്ട് പീസ് ആണ് എടുത്തത്. ഇത് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലോട്ടിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി ഇഷ്ടംപോലെ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് വയ്ക്കാം. ഒരു ഇടകലർത്തി വയ്ക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കുമല്ലോ. ഇത് മറ്റേ ഗോൾഡൻ പോത്തോസ് എന്നാന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ അതിന് കുറേ വേരുണ്ട്. ആ വേരൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കി അങ്ങ് വയ്ക്കാം. ഇങ്ങനെ ഈ കല്ലിനെ വേണമെങ്കിൽ ഒന്നും പതുക്കെ പൊക്കി അതൊക്കെ നമുക്ക് വയ്ക്കാൻ അറിയാമല്ലോ. ചുമ്മാ നമ്മളിപ്പം അതൊന്നും ആര് പഠിപ്പിച്ച് തരെയൊന്നും വേണ്ട. നമുക്കത് ഒരു ചെടിയെടുത്ത് വയ്ക്കാൻ അറിഞ്ഞൂടെ. എല്ലാവർക്കും പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ ആർക്കും പറ്റും. ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ തൻ്റെ മറ്റേ ശരിക്കുള്ള നമ്മളുടെ മണി പ്ലാന്റ് അതും വീണ്ടും കൊണ്ടുവന്ന് ഇവിടോട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ ആ ബാക്കി ഇരിക്കുന്നില്ലേ കല്ല് വേറെ ഉണ്ട്, അത് തന്നെ എടുത്ത് ഇതിനെ പുറത്തോട്ട് വയ്ക്കുക. എല്ലാം ഇളകി പോകും, അതിങ്ങനെ പുറത്തോട്ട് വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ അകത്തോട്ട് എടുത്ത് ഒഴിക്കുക. കുറച്ച് നിറയുന്നവരെ നിന്നോട്ട് കേട്ടോ. ഇതിപ്പം വെള്ളം ഒഴിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതെൻ്റെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ ചെടി ചിലപ്പോൾ കണ്ട് കാണുമായിരിക്കും. വെച്ചതിന് ശേഷം ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കുമല്ലേ. എന്നിട്ട് നമ്മൾ ഒരു രൂപ കോയിനില്ല, ഇതൊരു മണി പ്ലാന്റ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഒരു രൂപ കോയിൻ കൂടെ അതിൻ്റെ അകത്തോട്ടങ്ങ് അടിയിലോട്ടിങ് വെച്ച് കൊടുക്കുക. അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങനെ കിളുത്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. അകത്ത് വെച്ചിരുന്നാൽ മതി ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ അടുക്കളയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. ഭംഗിയായിട്ടുണ്ടോ? ഇതിന് ഇതുപോലെ ഒരെണ്ണം ചെയ്ത് നോക്കണം കേട്ടോ. മണി പ്ലാന്റൊക്കെ ഒരുപാട് സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ തരാം കേട്ടോ. കേട്ടോ, പൈസയൊന്നും വേണ്ട കേട്ടോ, വെറുതെയാണ്. എൻ്റെ പ്ലാന്റ്സ് അല്ല മണി പ്ലാന്റൊക്കെ എനിക്കിവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. അഹങ്കാരമൊന്നുമല്ല, എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവരിങ്ങനെ കിളുത്ത് നിൽക്കുന്നതാണ്. മണി പ്ലാന്റ് ഉള്ളിടത്ത് മണിയുണ്ടാവുമെന്നാണ് എനിക്ക്. ദാരിദ്ര്യമൊന്നുമില്ല, ഓക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ മക്കളുമൊക്കെ നല്ല സ്നേഹമുള്ള മക്കളുമാണ്. അപ്പം പിന്നെ അതിൽ കൂടിയ വലിയ ഭാഗ്യം എന്തു വേണം? നമ്മൾക്ക് പൈസ ഇല്ലല്ലോ വേണ്ടത്. നമ്മളുടെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കണം, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.